നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ഒരു പൊതു നിരത്തിൽ ഒരു സുഡാപ്പി ഒരു ജിഹാദി തീവ്രവാദി നിന്ന് പ്രസംഗിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കുക, കേട്ടു നോക്കുക. ോട് ഞങ്ങൾ പറയുന്നു, താക്കീദിന്റെ സ്വരത്തിൽ പറയുന്നു, അന്നത്തെ പൊട്ടക്കണറ്റില് നിങ്ങൾക്ക് വിരലിലെണ്ണാവുന്ന RSS-കാരന്റെ ശവശരീരങ്ങളാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? അന്ന് കൊന്നുതള്ളി എന്ന് ഇവൻ സമ്മതിക്കുന്നുണ്ട് എന്ന് 1921 അന്ന് കൊന്നുതള്ളി പൊട്ടക്കിണറ്റിലിട്ടു എന്നാണ് പറയുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ആരെ? ഈ തീവ്രവാദി പറയുന്നത് RSS-നെ എന്നാണ്. ഇനി ആ ശ്രദ്ധിക്കുക, 1921 RSS എന്ന സംഘടന രൂപം കൊണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ആരെയാവും ഇവർ കൊന്നുതള്ളിയിരിക്കുക? തീർച്ചയായിട്ടും അത് ഹിന്ദുക്കളെ, ഹൈന്ദവരെയാണ്. ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികൾ ഓ ഞങ്ങളെ അല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും നിങ്ങളുടെ പൂർവികരെയും അവർ അന്ന് കൊന്നുതള്ളിയിട്ടുണ്ട്. ഇതാ ഇവിടെ പരസ്യമായിട്ട് സമ്മതിക്കുകയാണ്, ഞങ്ങൾ കൊന്നു തള്ളിയിട്ടുണ്ടായിരുന്നു എന്ന്, കൊന്നു തള്ളി പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടുണ്ടായിരുന്നു എന്നാണ് സമ്മതിക്കുന്നത്. ഇനിയും അത് ചെയ്യും, ആവർത്തിക്കും എന്ന് പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടുനോക്ക്. അന്നത്തെ പൊട്ടക്കണറ്റില് നിങ്ങൾക്ക് വിരലിലെണ്ണാവുന്ന RSS-കാരന്റെ ശവശരീരങ്ങളാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണങ്ങൾക്ക് വേണ്ടി ഇനിയും നിങ്ങളുടെ ശവശരീരങ്ങൾ പൊട്ടക്കണറ്റിലേക്ക് തള്ളിവിടണമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. RSS-നെ ചാരിയാണ് പറയുന്നത്. എളുപ്പമുണ്ട്, ഹിന്ദുക്കളെ പറയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ്, ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് ഹിന്ദുക്കളെ പറയുന്നതിന് പകരം RSS-നെ പറയുക എന്നുള്ളത്. ഹിന്ദുക്കളെ പറഞ്ഞാൽ കളി മാറും. കാരണം ഇപ്പോഴും ഹൈന്ദവ നാമധാരികളായിട്ടുള്ളവർ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ കൂടിയിട്ടുണ്ട് കുറേ പേർ. അവർക്ക് നേരിട്ടുള്ള അടിയാവും നേരെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ. അതിന് ചുറ്റി വളഞ്ഞു പിടിക്കാനുള്ള മാർഗമാണ് RSS എന്ന് പറയുക. അതാകുമ്പം എളുപ്പമുണ്ടല്ലോ. RSS-നെ പറ്റി പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കഥകൾ വേറെയാണ്. അതുകൊണ്ട് ഹിന്ദുക്കളെ പറയുന്നതിന് പകരം RSS-നെ പറയുക എന്നത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു അടവ് നയമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ അറിവിൽ തൂർ കിണർ എന്നൊരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു കിണറുണ്ട്. ഈ കിണറിലാണ് 1921 കുറേ നിരപരാധികളെ വെട്ടി താത്തത്. ആ കിണറിൻ്റെ ചരിത്രമാണ് ഭീഷണിപ്പെടുത്താൻ വേണ്ടി, ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഈ തീവ്രവാദി ആവർത്തിച്ച് പറയുന്നത് ഈ കേരളത്തിലെ ഒരു നിരത്തിൽ നിന്നുകൊണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കേരളത്തിൽ ഇതേപോലെ ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു പ്രകടനമോ നടത്താൻ വേണ്ടി തീർച്ചയായിട്ടും ആ ചുറ്റുവട്ടത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് അനുമതി വാങ്ങിയിരിക്കണം. ഇതേപോലെ ഒരു സംഗതി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ പോലീസുകാരുടെ ഒരു സാമീപ്യം അതിന് ചുറ്റും കാണും. എന്നിട്ടും ഇങ്ങനെ നിന്ന് ഒരാൾ പ്രസംഗിച്ചിട്ട് ആ ആൾക്കെതിരെ കേസെടുക്കുന്നില്ല എങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയും നിയമപാലകരും ആരുടെ പക്ഷത്താണ് എന്നും കൂടെ ഇത് കേട്ടിരിക്കുന്നവർ ചിന്തിക്കണം. ഇനി ഇത് കാണുന്നവർ കൂടുതൽ കൂടുതൽ ആളുകളെ കാണിക്കണം, ദാ ഇതാണ് നടന്നത് എന്ന്. പിൽക്കാലത്ത് അവരുടെ ഒരു പിൻതലമുറയിൽപ്പെട്ട ഒരു തീവ്രവാദി പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു നമ്മളോട്. ഇത് ഹൈന്ദവർ മാത്രമല്ല കാണേണ്ടത്, ഇത് ക്രിസ്ത്യാനികളും കാണണം. കാരണം അന്ന് എണ്ണത്തിൽ നിങ്ങൾ കുറവായിരുന്നായിരിക്കാം, പക്ഷേ നിങ്ങളുടെ പൂർവികരും അവരുടെ ആ ക്രൂരമായിട്ടുള്ള ലഹളയ്ക്കടിപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട്, പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്, സത്യമാണ്. ഈ ഒരു കലാപം നടത്തിയ ആ വാര്യംകുന്നത്ത് അഹമ്മദ് ഗാജി എന്ന ആ നരാധമനെയാണ് അവർ ആ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും പുതിയ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഇതാണ് ആ ആളെന്നൊക്കെ പറഞ്ഞ് മഹത്വവൽക്കരിക്കാൻ നടക്കുന്നത് എന്നും കൂടെ ഓർക്കണം. ഒരു തീവ്രവാദിയുടെ നാവിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നു കൊന്നു തള്ളിയിട്ടുണ്ടായിരുന്നു എന്നും, അതും കിണറ്റിലിട്ടു എന്നും, ഇനിയും അത് ആവർത്തിക്കുമെന്ന് പറയുന്നു. അതിനുള്ള ചങ്കുറപ്പൊന്നും ഈ നിന്ന് പറയുന്ന ഒരുത്തനുമില്ല. കാരണം 1921 ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരാണ്, ഇന്ന് ഭരിക്കുന്നത് വേറെ ആൾക്കാരാണ്. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് വളരെ നന്നായിട്ടറിയാം. ഒന്നോ രണ്ടോ പേരെ ടാർഗറ്റ് ചെയ്ത് അതായത് കൊലപാതകമല്ല എന്ന രീതിയിൽ വല്ല റോഡ് അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉള്ള ഇല്ലാതാക്കാനേ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ എന്ന് വളരെ നന്നായിട്ടറിയാം. ഇനി ഒരിക്കൽ കൂടി വാൾ ഉയർത്താനോ കത്തി ഉയർത്താനോ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ജീവിതം തന്നെ കോഞ്ഞാട്ടിയാ ആയി പോകുന്ന രീതിയിലുള്ള നിയമങ്ങളും അതേപോലുള്ള അന്വേഷണ ഏജൻസികളുമാണ് ഇന്ന് നിലവിൽ ഈ ഇന്ത്യയിലുള്ളത് എന്ന നിനക്ക് മറ്റാർക്കും അറിയില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന ആ ഒരു പഴഞ്ചൊല്ലിൽ തന്നെ വിശ്വസിക്കാനാണ് തൽക്കാലം ഞങ്ങൾക്ക് താല്പര്യം. വെബ് ഡെസ്ക്.
തത്വമയി ന്യൂസ്.